നമസ്കാരം. മാതൃഭൂമി എക്സ് ഫയലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആത്മഹത്യയ്ക്ക് ദൃക്സാക്ഷിയുണ്ടാവുക, ആർക്കും സംശയമില്ലാത്ത ഒരു മരണം. ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ ആത്മഹത്യ കൊലപാതകമായി മാറുന്നു. ദൃക്സാക്ഷി കൊലയാളി. അത്യപൂർവമായ ഒരു കുറ്റാന്വേഷണമാണ് ഇത്തവണ മാതൃഭൂമി എക്സ് ഫയലിൽ. സാധാരണഗതിയിൽ സീനിയർ പോലീസ് ഓഫീസേഴ്സ് വളരെ കുറച്ച് കേസുകളെ അന്വേഷിക്കേണ്ടി വരികയുള്ളൂ. മിക്കവാറും എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർമാരും എസ് ഐമാരും ഡിവൈഎസ്പിമാരുമാണ്. സീനിയർ ഉദ്യോഗസ്ഥന്മാർ പൊതുവേ കേസുകൾ അന്വേഷിക്കാറില്ല. അപ്പോൾ ഞാനും എൻ്റെ സർവീസിൽ വളരെ കുറച്ച് കേസുകൾ മാത്രമേ നേരിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു കേസിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആയിരത്തി 1988 ഇന്നത്തേക്ക് 30 കൊല്ലം മുമ്പ് ഞാൻ പാലക്കാട് എസ് പി ആയിട്ട് നിയമിതനായി. അന്ന് ഞാൻ പാലക്കാട് ചാർജ് എടുത്തത് ഏപ്രിൽ 14 ഞാൻ ചാർജ് എടുത്തതിൻ്റെ ആഘോഷമായിട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു. അന്ന് പാലക്കാട് ടൗണിൽ ഒരു വലിയ സുപ്രസിദ്ധമായ ഒരു കൊലക്കേസ്, പിന്നീട് കുപ്രസിദ്ധമായ ഒരു കൊലക്കേസുണ്ടായി, ഒരു ജയലക്ഷ്മി വധക്കേസ് എന്നാണ് അതിൻ്റെ പേര്. അന്ന് തന്നെ ഞാൻ ചാർജ് എടുത്ത ദിവസം തന്നെ അതുണ്ടാകുന്നത്. അത് പാലക്കാട്ടാണ്. പാലക്കാട്ടു നിന്ന് 75 കിലോമീറ്റർ ദൂരെ ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറേ ഭാഗത്ത് കൊപ്പം പട്ടാമ്പി സൈഡിൽ അതേ ദിവസം തന്നെ വേറൊരു മരണം കൂടി ഉണ്ടായി. ഇതൊക്കെ നമ്മൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതിൻ്റെ കോയിൻസിഡൻസ് മനസ്സിലാകുന്നത്. ഈ പാലക്കാട്ട് നടന്ന കേസ് ശ്രീ DYSP ആയിരുന്ന ശ്രീ രംഗനാഥൻ അദ്ദേഹം മറ്റും അന്വേഷിച്ച് അത് പെട്ടെന്നത് കൊലപാതകമാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ കൊലപാതകം എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് പോയി. അത് ഞാൻ എനിക്കറിയാവുന്ന കേസാണ്. ഈ പട്ടാമ്പി നടന്ന കേസ് ആരും അറിഞ്ഞില്ല. പട്ടാമ്പി നടന്ന കേസ് ഞാൻ പേര് മാറ്റി പറയുകയാണ്, അങ്ങനെയുള്ള ആളുകളുടെ പേര് പറയരുതെന്ന് പിന്നീട് നിയമം വന്നതുകൊണ്ട്. പട്ടാമ്പിയിൽ മരണപ്പെട്ടത് ഒരു ഖദീജ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. പട്ടാമ്പിയിൽ നടന്ന ഒരു മരണം ആത്മഹത്യയെന്നായിരുന്നു ആ സംഭവം പോലീസിൽ അറിയിച്ചത്. ഖദീജ എന്ന 18-കാരിയാണ് മരിച്ചത്. വിവാഹം കഴിഞ്ഞ് ഭർതൃവീട്ടിലാണ് ഖദീജ കഴിയുന്നത്. ഭർത്താവിൻ്റെ മാതാപിതാക്കളും സഹോദരനുമാണ് ആ വീട്ടിലെ മറ്റംഗങ്ങൾ. സാധാരണ കുടുംബം. പക്ഷേ ആ കുടുംബത്തിൻ്റെ സ്വച്ഛമായ ജീവിതത്തിൽ കരിനിഴൽ പരത്തിക്കൊണ്ടായിരുന്നു ഖദീജയുടെ മരണം. പഴയ വീടാണ്, പഴയ തരത്തിലുള്ള വീടാണ്. അതായത് തട്ടും തേറാൻ ഒരു സ്റ്റീപ്പ് ഗോവണിയുമൊക്കെയുള്ള വീടുകളാണ്. ഇവൾ താമസിച്ചിരുന്ന മുറി 2-ാം നിലയിലാണ്. ഈ ഒരു ദിവസം ഉച്ചയ്ക്ക്, ഈ 14-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി അവളുടെ മുറിയിലൊരു ശബ്ദം കേട്ട് അവളുടെ ഭർത്തൃ സഹോദരൻ ഓടി ചെല്ലുകയും ഭർത്തൃ സഹോദരൻ അവൾ തൂങ്ങി നിൽക്കുന്നത് കാണുകയും സാരി കെട്ടി തൂങ്ങി നിൽക്കുന്നത് കാണുകയും പെട്ടെന്ന് സാരി അഴിച്ച് അവളെ പൊക്കിയെടുത്ത് നിലവിളിക്കുകയും അപ്പോഴത്തേക്ക് വരുന്ന അമ്മയോട് ഓടി വരാൻ പറയുകയും താഴെ നിന്ന് അമ്മയും ഓടി വരികയും അമ്മയുടെ സഹായത്തോടുകൂടി അവളെ കിടത്തുകയും അവളന്നേരം കണ്ണു തുറക്കുകയും ഇവർക്ക് അവിടെ വെച്ച് വെള്ളം കൊടുക്കുകയും പെട്ടെന്ന് അവളുടെ അപ്പനുമുണ്ട്, അവളുടെ ഈ അമ്മായിപ്പനുണ്ട്, അവരെല്ലാവരും കൂടി, ഇവനൊരു ജീപ്പുണ്ട്, ഭർത്താവിൻ്റെ സഹോദരനൊരു ജീപ്പുണ്ട്, ആ ജീപ്പിൽ കയറ്റി ആശുപത്രിയിലേക്ക് ആദ്യം കൊപ്പത്തേക്കും പിന്നെ പട്ടാമ്പിയിലേക്കും കൊണ്ടുപോയെന്നും ആശുപത്രി ചെന്നപ്പോൾ അവൾ മരിച്ചു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാൻ കേസ്. അവിശ്വസനീയമായി ഒന്നുമില്ല. ഈ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷികളായി ആ വീട്ടുകാർ തന്നെയുണ്ട്. ആശുപത്രിയിലെത്തുന്നതിന് അല്പം മുമ്പ് മാത്രമാണ് ഖദീജയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ശരീരത്തിലെ ചൂട് പോലും മാറിയിട്ടില്ല. പ്രത്യക്ഷത്തിൽ സംശയമൊന്നും തോന്നാത്തതുകൊണ്ട് പട്ടാമ്പി പോലീസ് ഇതിനെ ഒരു ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് പട്ടാമ്പി പോലീസ് ഇതിനെ വീക്ഷിച്ചത്. അസ്വാഭാവിക മരണമായതുകൊണ്ട് പോലീസ് വീട്ടിലെത്തി പരിശോധനകൾ നടത്തി. കുടുംബാംഗങ്ങൾ പറഞ്ഞതിൽ നിന്ന് വേറിട്ട സംശയങ്ങളൊന്നും ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തോന്നിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തൂങ്ങിമരണമെന്നു തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആത്മഹത്യയെന്ന വാദം അംഗീകരിച്ച് ലോക്കൽ പോലീസ് ആ കേസ് അവസാനിപ്പിച്ചു.
പെൺകുട്ടിയുടെ പിതാവ് സംശയം തോന്നി. ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ സംശയം തോന്നി. അദ്ദേഹം അവിടുത്തെ DYSP-യോടൊക്കെ പരാതി പറഞ്ഞു. അവർ പറഞ്ഞു അതിനകത്ത് ദൃക്സാക്ഷിയുള്ള കേസാണ്, അങ്ങനെ യാതൊരു ഒരു സംശയമില്ലാന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. കാരണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വന്നിരിക്കുന്നത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നാണ്. അതാണ് എൻ്റെ ഏറ്റവും രസകരമായിട്ടത്. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഈ ബോഡിയിൽ മറ്റ് യാതൊരു പരിക്കുകളും ഇല്ല. പക്ഷേ ഈ വിശദീകരണങ്ങൾ കൊണ്ടും ആ പിതാവിന് തൃപ്തി വന്നില്ല. എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. മകൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പോൾ കേരളത്തിലെ ഹൈക്കോടതിയിലേക്ക് അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആദ്യത്തെ ചില കേസുകളൊന്നാണിത്. ഇത് ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. ഈ കേസിൻ്റെ അന്വേഷണം ശരിയല്ല, നല്ല രീതിയിൽ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ ഖദീജയുടെ അച്ഛൻ ഹൈക്കോടതി പോകുന്നു. ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചെറ്റൂർ ശങ്കരൻ നായർ ഇത് കേസ് കേട്ടു. അത് നേരത്തെ ഞങ്ങളുടെ ഡയറക്ടർ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു ജഡ്ജ്മെൻ്റ് അങ്ങ് തന്നു. ഈ കേസ് പാലക്കാട് DSP നേരിട്ട് അന്വേഷിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കേസ് നേരിട്ട് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് അന്വേഷണം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആദ്യം സംഭവം നടന്ന വീട്ടിൽ നേരിട്ടെത്തിയായിരുന്നു ഖദീജ മരിക്കാനിടയായ വസ്തുതകൾ പരിശോധിച്ചത്. പെൺകുട്ടിയുടെ മുറി കയറിയപ്പം ഈ പെൺകുട്ടി ഒരു കഴുക്കോലുണ്ട്. ആ കഴുക്കോലിൽ നിന്ന് കെട്ടിത്തൂങ്ങി കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഈ സംഭവം വിവരിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചു, ഈ പെൺകുട്ടിക്ക് എൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 5 feet ഹൈറ്റേ ഉള്ളൂ, ഈ ഉത്തരത്തിന് നിലത്തു നിന്നാണ്ട് ഒരു 8 feet വരും, തൂങ്ങിക്കിടന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 8 feet വരും. അപ്പോൾ ഞാൻ നോക്കിയതിൽ ഒരിക്കലും പെൺകുട്ടിക്ക് അവിടെ നിന്നുകൊണ്ട് നിലത്ത് നിന്നുകൊണ്ട് അതേ കെട്ടാൻ അവിടെ കെട്ടിയിട്ട് അവിടുന്ന് ചാടാൻ പറ്റില്ല എന്നുള്ള ഒരു, കാരണം എവിടുന്നെങ്കിലും ഇത് ചാടണമല്ലോ. അപ്പോൾ അവിടെ ഈ മുറിയും സമീപപ്രദേശത്തൊരു ആയയുണ്ട്, ഒരു അവളുടെ സാരിയും ബ്ലൗസും ഒക്കെ ഇടാനുള്ള ഒരു അയ കിട്ടിയിരിക്കുന്നുണ്ട്. അല്ലാതെ കയറി നിൽക്കാനുള്ള സംവിധാനം മുറിയില്ല. പിന്നെ ഇവരുടെ സംസാരത്തിൽ ഒരു പ്രത്യേകമായിട്ടൊരു സംശയം നമുക്ക് തോന്നിയതിൻ്റെ ഒരു വേറൊരു കാര്യം, ഇവർ പറയുന്നുണ്ട് ഈ പെൺകുട്ടി പിന്നെ വെള്ളം കുടിച്ചെന്ന്. ഈ പെൺകുട്ടി വെള്ളം കുടിച്ച കാര്യം, അതായത് കെട്ടിത്തൂങ്ങിയ പെൺകുട്ടി കെട്ടഴിച്ചതിന് ശേഷം സഹോദരനും ഭർത്താവിൻ്റെ സഹോദരനും അമ്മായിമ്മയും കൂടി താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവൾക്ക് വെള്ളം കൊടുക്കുന്നതാണ്. തൂങ്ങി മരിക്കാൻ ശ്രമിച്ച വ്യക്തിയെ കുരുക്കിൽ നിന്ന് മോചിപ്പിച്ച് വെള്ളം നൽകിയാൽ എന്ത് സംഭവിക്കും? ആ വ്യക്തിക്ക് വെള്ളം കുടിച്ചിറക്കാൻ കഴിയുമോ? ആ വെള്ളം കുടിക്കുന്നതിനു പിന്നാലെ മരണം സംഭവിക്കുമോ? സംശയങ്ങൾ ഒന്നൊന്നായി ഉയരുകയാണ്. അപ്പോൾ അന്ന് നമ്മുടെ മെഡിക്കൽ ലീഗൽ അഡ്വൈസർ ഡോക്ടർ ഉമാദത്തനായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഫോൺ ചെയ്ത്, അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല, അന്ന് ഫോൺ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. അപ്പം അദ്ദേഹത്തെ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു, എൻ്റെ ഡോക്ടറെ, ഈ ഒരു തൂങ്ങിച്ചാകാൻ പോകുന്ന ഒരാൾ കെട്ടഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ചാകുമെന്ന് ഞാൻ ചോദിച്ചു. അത് നമുക്ക് ഉണ്ടാകുന്നൊരു ഒരു സ്വാഭാവിക സംശയമാണ്. കാരണം അസ്ഫിക്സിയേഷൻ എന്ന് പറയുന്നത് ശ്വാസം കിട്ടാതെ ഒന്ന് മരിക്കുന്നതിനാണ്. അപ്പോൾ ശ്വാസം വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ജീവനുണ്ടെങ്കിൽ പിന്നെ ശ്വാസം കിട്ടുമല്ലോ, പിന്നെ ശ്വാസം മുട്ടി മരിക്കുകയല്ലോ. തൂങ്ങി മരണത്തിന്റെ ഓരോ അംശങ്ങളും ഇഴകീറി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഏറ്റവും സൂക്ഷ്മമായ വിവരങ്ങൾ പോലും ശേഖരിച്ചു. തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച സാരി വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഖദീജയുടെ മരണത്തിന്റെ ദുരൂഹത നീക്കാനുള്ള തെളിവുകൾ ആ സാരിയിൽ നിന്ന് തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സാരി നമ്മൾ FS-ലേക്ക് അയച്ചു. ഒരു പരമേശ്വരൻ നേരുണ്ട് അവിടെ ഒരു എക്സാമിന്. ഈ FS-ലേക്ക് അയച്ചു. എന്നിട്ട് ഈ കഴുക്കോലിൻ്റെ അവിടുന്ന് ഒരു സെലോഫൈൻ ഒട്ടിച്ച് കഴുക്കോലിലുള്ള പാർട്ടിക്കിൾ സാമ്പിളും കൂടെ എടുത്തു. എന്നിട്ട് FS-ലേക്ക് അയച്ച്, FS-ൽ നോക്കിയപ്പം അവർ പറഞ്ഞു ഈ സാരിയിൽ ആ കഴുക്കോലിലുള്ള ഒരു പാർട്ടിക്കിളും ഈ സാരിയിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇതോടെ ഒന്നുറപ്പായി,
ആ സാരി ആ കഴുക്കോലിൽ കെട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ മരണം സംഭവിച്ചത്? ഖദീജയുടെ കഴുത്ത് മുറുകിയിട്ടുണ്ട്. ആ കുരുക്കിൽ മുറുകിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ ഉമാദൻ ട്രിവാൻഡ്രത്തിൻ്റെ യാത്ര ചെയ്ത് ഷൊർണൂർ വന്നു, ഞാനും പോയി. അപ്പം ഞാനും ഉമാദത്തിനും കൂടി അവിടെ ഹോട്ടൽ ഇവിടെ ഷൊർണൂർ റെസ്റ്റ് ഹൗസിൽ അങ്ങ് താമസമായി കേസന്വേഷണമായിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ എല്ലാം ഡോക്ടർ ഉമാദത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആ പ്രൊഡ്യൂസർ ഞങ്ങൾ എവിഡൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഈ സാരി ഈ ഹൈറ്റ് വ്യത്യാസങ്ങൾ ഇതെല്ലാം ഒക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഉമാദം പറഞ്ഞു, അന്നൊക്കെ ഈ ഡമ്മിയുടെ കാലമാണ്, ഈ ഡമ്മിക്കാലമാണ്, നമുക്കൊരു അവിടെ ഒരു ഡമ്മി ഒരു ആത്മഹത്യ നടത്തി നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ വെട്ടിപ്പോയി. ആ നീക്കം ഫലം കണ്ടു. പല സംശയങ്ങളുടെയും ദുരൂഹത മറനീക്കാൻ തുടങ്ങി. മരണത്തിൻ്റെ ആദ്യ ദൃക്സാക്ഷി ഖദീജയുടെ ഭർത്തൃ സഹോദരനായിരുന്നു. അയാളെ മുൻനിർത്തിയായിരുന്നു അന്വേഷണം. അവൻ അവൻ്റെ സിസ്റ്ററിനോ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കാഴ്ച ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചും അവൻ്റെ സ്വന്തം അമ്മയുടെ സാന്നിധ്യത്തിൽ വെച്ചും പുനരാവിഷ്കരിക്കാൻ അവനോട് പറഞ്ഞു. അവരുടെ സാന്നിധ്യം വെച്ചാണ് അപ്പോൾ ഈ അമ്മ അങ്ങ് മാറി. അമ്മ പറഞ്ഞു, ഞാനതൊന്നും കണ്ടിട്ടില്ല, ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ മകൻ അവനെ അവളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടത്, സാരി ഉണ്ടായിരുന്നു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്, ഈ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള. ആ വർഷം പെട്ടെന്ന് അമ്മയമ്മ അതിൽ നിന്ന് മാറി. അത് യവൻ കണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പം യവൻ്റെയിൽ ഞങ്ങൾ ഉമാദത്തിന് അവൻ്റെ ഒരു സാരിയും കൊടുത്തു. ഉമാദത്തിൻ്റെ ഒരു സാരിയും കൊടുത്തതിന് ശേഷം അവനും ഹൈറ്റ് കുറവാണ്. നീ ഇവിടെ നിന്നൊന്ന് ഇതൊന്ന് കെട്ടി, നീ ഒന്ന് ആത്മഹത്യ എന്നാൽ അവൻ്റെ കയ്യിൽ ഈ സാരി കൊടുത്തു. എന്ത് ചെയ്താലും അവന് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ഇത് അവിടെ കെട്ട ഇത് മേളി കെട്ടണ്ടേ, അവനും ഹൈറ്റ് ഇച്ചിരി കുറവാണ്. അപ്പോൾ അവന് അവനെത്തി നോക്കിയാൽ അവിടെ കെട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അവനോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവനാകെ അങ്ങോട്ട് വേർക്കാനും ഒക്കെ തുടങ്ങി. അയാൾ പറയുന്നത് കള്ളമാണോ? ഖദീജ ശരിക്കും തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നത് അയാൾ കണ്ടിരുന്നില്ലേ? തൂക്കുകയറിൽ മരണവെപ്രാളം എടുക്കുന്ന സഹോദര ഭാര്യയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന അയാളുടെ വാദം അവിശ്വസിക്കേണ്ട രീതിയിലുള്ള തെളിവുകളാണോ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും തെളിഞ്ഞു വരുന്നത്? ഉമാദം ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ കെട്ട് അഴിച്ചു തന്നെ? അപ്പം കെട്ടഴിക്കാൻ വേണ്ടി അവനെ തന്നെ ഞാൻ തന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞു അവൻ എന്നിട്ട് ഈ കെട്ട് അവൻ്റെ കഴുത്തേൽ കെട്ടിയിട്ട് ഇങ്ങനെ വേറൊരാൾ പിടിച്ച് പൊക്കിയാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾ പൊക്കി നിർത്തി അതെല്ലാം സാധിക്കും. ഒരാൾ പൊക്കി നിർത്തി അങ്ങനെ ഇത് പിന്നെയും ചെയ്തു. അതായത് ഒരാളിങ്ങനെ ഇയാളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ കെട്ടഴിക്കാൻ സാധിക്കുമെന്ന് നോക്കി. അത് സാധിക്കാൻ പറ്റില്ല, രണ്ട് പേരില്ലാതെ കെട്ടഴിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അവനങ്ങ് വളരെ ഡിജക്റ്റഡും ഡിപ്രസ്ഡുമായി. ആ മുറിയിൽ തന്നെയാണ് മരണം സംഭവിച്ചത്. പക്ഷേ എങ്ങനെ? കഴുക്കോലിൽ കെട്ടാത്ത സാരിയിൽ എങ്ങനെയാണ് ഒരു യുവതി ജീവനൊടുക്കാൻ ശ്രമിക്കുക? ആ മുറി വിശദമായി പരിശോധിച്ചിട്ടും മരണഹേതുവായ ഒരു വസ്തുവും അന്വേഷണ സംഘത്തിൻ്റെ കണ്ണിൽപ്പെട്ടില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇവിടെ നോക്കാൻ പറഞ്ഞു. അവിടെ നോക്കിയപ്പോൾ ഈ ഒരു ആയയുണ്ട് അവിടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് തന്നെയാണ് മിക്കവാറും സംഭവിച്ചിരിക്കുന്നത്. ഈ യവൻ കയറി ഈ പെൺകുട്ടിയെ പിടിച്ച് കാണും, അവൾ റെസിസ്റ്റ് ചെയ്ത് കാണും, യവൻ ആ പെൺകുട്ടിയെ പിടിച്ച് തള്ളിക്കാണും. തള്ളിയത് മിക്കവാറും അയയുടെ മേളിലോട്ടായിരിക്കും. അയയുടെ മേളിലോട്ടായി ആയിരിക്കണം. അപ്പോൾ അയയിലോട്ട് കെട്ടിയിരിക്കുന്ന അയയാണ്. അപ്പോൾ പിടിച്ച് തള്ളിയപ്പം തല വെച്ച് തള്ളിയപ്പം ഇങ്ങനെ കഴുത്ത് പോയി അയലോട്ട് കൊള്ളും. പ്രസ് ചെയ്യുന്ന ഉടനെ അയയുടെ കയർ കഴുത്തിൽ നമ്മുടെ ലാരിങ്സിൻ്റെ പുറത്തുകൂടി വിടും. അത് ഇങ്ങനെ തന്നെ അങ്ങ് പോയി. യവൻ അങ്ങോട്ട് പ്രസ് ചെയ്തതോടുകൂടി ഈ ഹാങ്ങിങ്ങിൻ്റെ ലിഗേച്ചർമാർക്ക് എങ്ങനെ പോകുമോ ആ രീതിയിൽ തന്നെ ഈ കഴുത്ത്
കഴുത്ത് കുടുങ്ങി, അവിടെ ശ്വാസം ഇല്ലാതായി. അവനങ്ങ് കുറച്ചു നേരം പിടിച്ചുകൊണ്ടിരുന്നതാണ്. കുറച്ചു നേരം പിടിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഒന്നൊന്നര മിനിറ്റ് വേണ്ടി പെൺകുട്ടി മരിച്ചുപോയി കാണും. അപ്പോഴത്തേക്ക് അവൻ മനസ്സിലാക്കിയാണ് ഇവള് മരിച്ചുപോയത്. മരിച്ചുപോയെന്ന് വിചാരിച്ചപ്പോൾ അവൻ മിക്കവാറും മറ്റേ സാരിയൊക്കെ ഉണ്ടാക്കി, ഇങ്ങനൊരു കഥ ഉണ്ടാക്കി അമ്മയെ വിളിച്ചതായിരിക്കാമെന്നാണ് സാധ്യത എന്ന് ഡോക്ടർ ഉമാദിനത് ഗസ് ചെയ്യുകയാണ്. ആ നിഗമനത്തിൽ ഉറച്ചു നിന്നു അന്വേഷണ സംഘം. പക്ഷേ അതുമാത്രം പോരാ, ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മരണമാണ്. കൃത്യമായ തെളിവില്ലാതെ ഈ കുറ്റം തെളിയിക്കാൻ കഴിയില്ല. ആ വഴിക്കായി അന്വേഷണം. ഇങ്ങനെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ മിക്കവാറും ഈ അമർത്തുന്ന ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കൈ ഫ്രീ ആണ്. ആ കൈ ഫ്രീ ആണെങ്കിൽ മിക്കവാറും ആ പെൺകുട്ടി ഈ പ്രസ് ചെയ്യുന്നവൻ്റെ കൈയെ കയറി പിടിക്കാൻ എഫർട്ട് നടത്തിക്കാണും. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല ഇവൻ എന്തെങ്കിലും ഉണ്ടെന്ന്. ഉടനെയാണ് നമ്മൾ വേറൊരു ലൈൻ ഓഫ് അന്വേഷണം ആയിരിക്കുന്നത്. ഇവൻ എന്തെങ്കിലും മുറിവുണ്ടായിരുന്നു, അന്നത്തെ ദിവസം എന്തെങ്കിലും മുറിവുണ്ടായിരുന്നു. ഈ മുറിവിൻ്റെ കാര്യം അന്വേഷിച്ച ഉടനെ തന്നെ നമ്മുടെ ഈ പെൺകുട്ടിയുടെ അച്ഛൻ മുറിവിൻ്റെ കാര്യത്തെക്കുറിച്ച് പുള്ളിയോട് പരാമർശിക്കും. പുള്ളി പറഞ്ഞു, സാറേ അവൻ്റെ ദേഹത്ത് മുറിവുണ്ടായിരുന്നു, സാറേ അവൻ്റെ ദേഹത്ത് അന്നൊരു മുറിവുണ്ടായിരുന്നു പറഞ്ഞു. അപ്പം അത് ഞാൻ ഇപ്പോൾ കാണുന്നില്ല, അന്നുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നു, കാരണം അവൻ്റെ അവൻ വന്നപ്പോൾ അവൻ്റെ കയ്യിലൊരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. അവനോട് നിൽക്കുമ്പോൾ, അവൻ ഈ ഫ്യൂണറൽ സമയത്ത് അവനോട് നിൽക്കുമ്പം അവൻ്റെ കയ്യുടെ ഇവിടിങ്ങനെ ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഓ, അപ്പോഴത്തേക്ക് നമുക്ക് വളരെ സുഖമായി. അപ്പോൾ അവനെ വിളിക്കുന്നു. അവനെ വിളിച്ച് നോക്കിയപ്പം, ഡോക്ടർ നോക്കിയപ്പം ഇവൻ്റെ അവിടെ ഒരു ചന്ദ്രക്കല പോലൊരു സ്കാർ മാർക്ക് അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചത് എങ്ങനെയാണ് ഇതുണ്ടായത്, എങ്ങനെ ഇതുണ്ടായെന്ന് വെച്ചാൽ അവൻ പറഞ്ഞു, അയ്യോ അതുണ്ടായത് അന്ന് ഈ ബഹളത്തിനിടയിൽ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി എന്തോ ചെയ്തു, വണ്ടിയുടെ അടി കയറി സൈലൻസറിൻ്റെ അവിടെ എന്തോ ചെയ്ത വണ്ടിയുടെ എന്തോ കാര്യം നോക്കാൻ വേണ്ടി വണ്ടിയുടെ അടി കയറിയപ്പം സൈലൻസർ ചൂടായിരുന്നു. ചൂടായ സൈലൻസർ കയ്യെ കൊണ്ട് പുള്ളി തണന്നാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി ചൂടാക്കിയിട്ട് ഇവനെ കൊണ്ട് ഇതിൻ്റെ അടിയിൽ കെട്ടിച്ചിട്ട് ഇതെങ്ങനെയാണ് പുള്ളി എന്ന് കാണിച്ചാൽ പറയുന്നു. എന്ത് ചെയ്താൽ അവന് പുള്ളി ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഒന്നാമത് അങ്ങനെ പൊള്ളുകയില്ല, കാരണം സൈലൻസർ അത്ര ചൂടായി അങ്ങനെ പൊള്ളുകയില്ല. പിന്നെ പറഞ്ഞത് ഏതായാലും ഈ എക്സ്പീരിയൻസ് നടന്നുകൂടി അവൻ ബ്രോക്ക് ഡൗൺ ആയി. ആത്മഹത്യ എന്ന് വിധിയെഴുതിയ ആ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ യുവാവ് നടന്ന സംഭവങ്ങൾ തുറന്നു പറഞ്ഞു. കൺവിക്ഷൻ്റെ സമയത്ത് ഡിഫൻസിൽ നിന്ന് വളരെ സുപ്രസിദ്ധനായ ഒരു ഫോറൻസിക് വിദഗ്ധനെ അദ്ദേഹം ഡോക്ടർ ഉമാദത്തിൻ്റെ ഗുരുവാണ്. ഡിഫൻസിന് വേണ്ടി വന്നു. ഡിഫൻസിന് വേണ്ടി വന്നിട്ട് അവർ വാദിച്ചു, ചില ആത്മഹത്യകളിൽ കയറ് ലിഗേച്ചർ മാറിയാലും
പിന്നെയും ആൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വലിയ വിദഗ്ധനെ കൊണ്ട് കോടതിയിൽ മൊഴി കൊടുപ്പിച്ചു. ഡിഫൻസിൻ്റെ സാക്ഷിയായിട്ട് അതൊക്കെ ഞാൻ അതൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതെങ്ങനെയോ ഞാനറിഞ്ഞു നോക്കിയപ്പം ഇതേ വിദഗ്ധൻ തന്നെ അന്നേ ദിവസം നടന്ന ജയലക്ഷ്മി കേസിൽ നേരെ എതിരെ തെളിവ് നൽകിയിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ ഡിഫൻസ് ലോയർ അന്ന് അദ്ദേഹം പ്രോസിക്യൂഷൻ്റെ സാക്ഷിയായിരുന്നു. ജയലക്ഷ്മി കേസിൽ അദ്ദേഹം പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്നു. പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ട് അദ്ദേഹം ഈ ലിഗേച്ചർമാർക്ക് മാറ്റിയാൽ ആൾ മരിക്കുമെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ലിഗേച്ചറിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആൾ മരിക്കില്ല. ജയലക്ഷ്മി കേസിൽ ഒരേ രീതിയിലുള്ള സംഭവങ്ങളാണ്. രണ്ടും ഭർത്തൃ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളാണ്. അവിടെ ഇത് തന്നെ കഥകളായിരുന്നു. എന്തൊരു സമാനതകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഈ ജയലക്ഷ്മിയുടെ കാര്യം പറഞ്ഞത്. ഈ ജയലക്ഷ്മി കേസിൽ ആ ഡോക്ടർ നൽകുന്ന മൊഴിക്ക് നേരെ വിരുദ്ധമായിട്ടാണ് ഖദീജ കേസിൽ വന്ന് മൊഴി നൽകിയത്. ഈ രണ്ട് മൊഴികളും എടുത്ത് വി മൂവ്ഡ് ദ ഡിസ്ട്രിക്ട് കോർട്ട്. ഈ ഡോക്ടറെ തിരിച്ചു വളർത്തി ഒന്നുകൂടി വിസ്തരിക്കണമെന്ന്. അങ്ങനെ ആദ്യമായിട്ട് കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡിഫൻസ് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറെ തിരിച്ചു വിളിച്ച് കോടതി തന്നെ എക്സാമിൻ ചെയ്തു. എന്നിട്ടാണ് ഈ പയ്യന് കൺവിഷൻ കൊടുത്തത്. ഈ ഡോക്ടർ ഉമാദത്തിൻ്റെ വളരെ അന്ന് ഹി വാസ് എ വെരി യങ് മാൻ ആൻഡ് വെരി എനർജറ്റിക്. ആ കേസിൻ്റെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി ഒരു ഫോറൻസിക് റിയൽ ഫോറൻസിക് മെഡിക്കൽ ഒപ്പീനിയൻ ഓൺ ദി കോസ് ഓഫ് ഡെത്ത് അത് തന്നെ കണ്ടുപിടിച്ച് തരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് ഞാൻ അന്വേഷിച്ച ഒരു കേസ് തെളിയിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പലപ്പോഴും ചാരിതാർത്ഥ്യം തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ മിടുക്കല്ല, പ്രധാനമായും ഡോക്ടറുടെ മിടുക്കൊണ്ടാണ് അത് സാധിച്ചത്. ലോക്കൽ പോലീസ് വിട്ടുകളഞ്ഞ കണ്ണികൾ ശാസ്ത്രീയ പിൻബലത്തോടെ കണ്ണി ചേർത്താണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത്. മാതൃഭൂമി എക്സ്ഫയലിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കുറ്റാന്വേഷണ കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.